നമസ്കാരം. പാടാം നേടാം പണം നേടാം മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന ഒരു സർപ്രൈസ് ക്യാഷ് പ്രൈസ് ആണ്. പാടാം നേടാം ഇവിടെ തുടങ്ങുന്നു ഒരു പാട്ടോടുകൂടി. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ നോക്കുമ്പോൾ മനോജ് കെ ജയൻ പാടി, അത് കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹം പാട്ടിൻ്റെ വഴിയിൽ പോയിരുന്നെങ്കിൽ ഒരു മികച്ച പ്ലേ ബാക്ക് സിംഗറായിട്ട് മാറിയേനെ, മികച്ചെന്നല്ല ഒരു നാഷണൽ അവാർഡ് വിന്നർ പ്ലേ ബാക്ക് സിംഗറായിട്ട് മാറിയേനെ. ഇന്നും നമ്മളുടെ സ്വന്തം മനോജ് കെ ജയൻ നമ്മളോടൊപ്പം ചേരുന്നു. ഏറെ സ്നേഹപൂർവം ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോജ് കെ ജയൻ. മനുജേ, സത്യസന്ധമായിട്ട് പറയൂ, ഈ പ്രോഗ്രാം എങ്ങനെയുണ്ട്? ചേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്താണ് ഈ രണ്ടു ദിവസമായിട്ട് വിട്ടിരിക്കുന്നത്. കാരണം ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഒരു പ്രോഗ്രാം, കാരണം ഇവർക്ക് വേണ്ടി ആയതുകൊണ്ട്. ഈ ഗാനമേളയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാലത്ത് ഏറ്റവും പ്രതിഭ തെളിയിച്ച, ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഈ വേദിയിൽ കൊണ്ടുവന്ന് അവർക്ക് വലിയൊരു ഉത്തേജനം കൊടുക്കുന്ന ഈ പ്രോഗ്രാമിനപ്പുറത്ത് ഒരു നമുക്ക് ഇഷ്ടപ്പെടാൻ വേറെന്താ ഉള്ളത്? കാരണം നന്നായി പാടുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്, അവരെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു വേദിയില്ല, ആ വേദിയാണ് അമൃത ടി വി നൽകിയതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് തുടങ്ങാം. തീർച്ചയായും, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. വൈക്കത്തപ്പന്റെ മണ്ണിൽ നിന്ന് വരുന്ന ഒരു അതുല്യ കലാകാരനാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മലയാളത്തിന്റെ നിത്യഹരിത നായകനായ പ്രേംനസീർ സാറിന്റെ കടുത്ത ആരാധകനാണ് അദ്ദേഹം. 35 വർഷമായി ഗാനരംഗത്ത് നിറ സാന്നിധ്യമാണ് ഈ വ്യക്തി. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാബു വൈക്കം. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു. എല്ലാവർക്കും നമസ്കാരം, എന്റെ പേര് സാബു എന്നാണ്. ഒഫീഷ്യലായി വൈക്കം സാബു എന്നറിയപ്പെടുന്നു. 10 സ്കൂളുകളിൽ മ്യൂസിക് സാറായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്റെ പ്രായം 58. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ പാടി നടന്നെങ്കിലും ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിലേക്കൊന്നും പങ്കെടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ ജീവിതത്തില് ഒരു വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എനിക്കറിയാം എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, നമസ്കാരം. സാബു വൈക്കം ശാസ്ത്രീയ കുടുംബത്തിലെ ഒരു അംഗമാണ്, കുടുംബം മുഴുവൻ സംഗീതമാണ്. സുഖമാണോ സാബു? അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ദാ മനോജ് വന്നിട്ടുണ്ട്. നമസ്കാരം. 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 നാട്ടുകാരനാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. സന്തോഷം. പാട്ട് കേൾക്കാൻ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ മനോജേ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വേണ്ട, നമ്മളൊരു പാട്ടോടുകൂടി അങ്ങ് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. സാബു പ്ലീസ്. Thank you.
സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാലന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. പാടും ലളിത മധുരമയ ഗാനം പോലും കരളിൽ അമൃതമഴ, ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിൽ അമൃതമഴ, ചൊരിയുമളവി തിളമിഴികളിളകിയതിൽ മൃദുല തരള പദ ചലന നടനമുതിരൂ ദേവി, പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കൊടി പോലഴകിയ ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരും ഒരു പുതിയ പുളകമദലഹരി ഒഴുകിവർ അരിക സുഖ നിമിഷമേ പോരൂ, ആരോടും മിണ്ടാതെ ആരോ മൽത്തീരത്തിൽ അനുഭൂതികളെയേ സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, ലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. സാബു എന്തോ നന്നായി പാടിയട്ടോ. താങ്ക് യു സാറിന്. ഞാൻ നേരത്തെ ആദ്യം പാടിയ പാട്ട് കേട്ടപ്പോഴേ ഞാനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു, പെട്ടെന്ന് കണ്ണടച്ചുകൊണ്ട് കേൾക്കുമ്പം ഓപ്പണിംഗ് ദാസന്റെ ശബ്ദം പോലുള്ളൊരു ഫീലുണ്ട്. ജ്ഞാനസ്ഥനാണ്. ഇപ്പൊ എത്ര വർഷമായിട്ട് ഫീൽഡ്? ഞാൻ ഫീൽഡ് വന്നിട്ട് 35 വർഷത്തോളം ഫീൽഡായി. വിളിക്കട്ടെ? വിളിച്ചു. നമ്മുടെ നാട്ടുകാരനാണ് ചേട്ടാ, വൈക്കമാണ്. അതിലുപരി ജ്യേഷ്ഠനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആറുകോളയില്. അങ്ങനെ മിത്രമാണ്. ശരി, സന്തോഷം.
അച്ഛനെ പരിചയമുണ്ടല്ലോ അച്ഛനെ? തീർച്ചയായും തീർച്ചയായും. പാട്ട് തനി ദാസേട്ടൻ തന്നെ, ആ തുടക്കം തുടങ്ങിയപ്പം ശരിക്കും കണ്ണടച്ചേട്ടാ തന്നെ. ഞാൻ അന്ന് 25 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. ഞാനത് എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ എന്നെ കളികെ വെക്കുമായിരുന്നു ഇങ്ങനെ. ഞാൻ വൈറ്റാമ്പറ്റൊക്കെ ഇടാറുള്ള ആളാണ്, പക്ഷെ അതാണ് ഞാൻ ആലോചിച്ചത്, അതിന്റെ ഒരു വൈറ്റാമ്പറ്റ് ഇടും പ്രോഗ്രാമിന്. ഞങ്ങളത് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. അല്ല, സത്യം പറഞ്ഞെന്നറിയോ, ഞാൻ പേടിച്ചിട്ട് ഇടായിരുന്നു, കാരണം അതെല്ലാം പറഞ്ഞെങ്കിലോ എന്നുള്ള. നമ്മളൊന്നും പറയാനില്ല, പക്ഷെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ. അപ്പൊ മോൻ പ്രത്യേകം പറഞ്ഞു, അച്ഛാ വൈറ്റാമ്പറ്റിട്ടുണ്ട് പോകണ്ട കേട്ടോ. ഞാനങ്ങനെ അനുകരിക്കാന്ന് പറഞ്ഞാലും എനിക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് വൈറ്റാമ്പറ്റിട്ട് പാടുമ്പോഴത്തേക്ക്. അങ്ങനെ എനിക്ക് അങ്ങനെ ആ ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ദാസേട്ടൻ്റെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, വൈക്കത്തൊരു പ്രതാപനുണ്ട് ദേവസ്വം ബോർഡ് ജോലിയിലുള്ള. പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺപിള്ളേരാണ്, ആൺകുട്ടികളാണ്. അല്ലെങ്കിൽ മൂത്ത മോൻ്റെ കല്യാണത്തിന് എൻ്റെ ഗാനമേളയായിരുന്നു. ദാസേട്ടൻ ചേച്ചിയുണ്ടായിരുന്നു, അവരുടെ പ്രസൻസിൽ ഒന്ന് പാടാനായിട്ടൊരു ഭാഗ്യം കിട്ടി. പഴയൊരു പാട്ടാണ്, അതായത് ഞാനിന്നും ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ. നമുക്ക് പകരം വയ്ക്കാനില്ല സത്യം പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ, പഴയ പാട്ടുകളൊക്കെ പാടാൻ എനിക്ക് ഇന്ന് ഊർജ്ജവും പ്രചോദനവും ഒക്കെ തരുന്ന രണ്ടുപേരാണ് പ്രിയങ്കരനായ ഒന്ന് നമ്മുടെ നിത്യഹരിത നായൻ ശ്രീ പ്രേംനസീർ സാറും, പിന്നെ നമ്മുടെ പ്രിയങ്കരനായ സത്യൻ മാഷും. എന്തായാലും വളരെ മനോഹരമായിട്ട് ഇന്ന് പാടി. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. 21 ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. സാബു വൈക്കം. അതെ, അച്ഛൻ മൃദംഗിസ്റ്റാണല്ലേ? അച്ഛൻ മൃദംഗിസ്റ്റാണ്. എങ്ങനെയാണ് ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ? ഫാമിലിയിൽ അച്ഛൻ മൃദംഗം വായിക്കും, പിന്നെ മൂന്നാമത്തെ ജ്യേഷ്ഠൻ മൃദംഗം വായിക്കും. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞങ്ങൾ 5 പേരാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. അതിൽ 3 ഏട്ടന്മാരും അച്ഛനമ്മയും പോയി. ഇപ്പൊ ഞാനും എൻ്റെ ഒരു സഹോദരനും മാത്രമേ ഉള്ളൂ. വൈഫ് കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൂപ്പനാണ്. കണ്ടാ പറയത്തില്ലല്ലേ, മുടിയൊക്കെ വളർത്തി. നസീർ സാറിന്റെ ഒരു ഇതാണ് മനസ്സിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡില് ദാസേട്ടനും ഇപ്പുറത്തെ സൈഡില് നസീർ സാറും, പിന്നെ പുറത്ത് സത്യം മാഷും. സത്യം മാഷ് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? അറിയത്തില്ല. അങ്ങനെയാണെ ഐശ്വര്യം തുടങ്ങാൻ നോക്കി നസീർ സാറിന്റെ. ആ പ്രിയമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ മലയാളികളെ, നിങ്ങളെ കാണണമെന്ന് എനിക്കതിയായി ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ആ നിങ്ങളെല്ലാവരെയും വിട്ട് പോരേണ്ടതായി വന്നു. ആ എന്നോടൊപ്പം ശ്രീ ഫാസിയും ബഹദൂറും ആ മുത്തയുമെല്ലാം ഇന്നും എന്നോടൊപ്പമുണ്ട്. ശ്രീ യേശുദാസ് പാടിയെങ്കിലും ഈ പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ ശ്രീ പ്രേംനസീർ പാടിയതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ സംഗീതബോധമില്ലാത്തവനാണെന്ന് ആരും ധരിക്കേണ്ട. ചെറുപ്പത്തിൽ അല്പം പാടുകയും അല്പം മൃദംഗമും വായിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിരുന്നു. ഐശ്വരൻ നല്ലത് വരുത്തട്ടി. നന്ദി, നമസ്കാരം. ഒരു ചിരിയും കൂടെ വേണം ലാസ്റ്റില്. ചിരിച്ചാൽ ശരിയാവൂല. പക്ഷെ ഈ മൃദംഗം വായിക്കുന്ന ഒരു സീൻ ഞാൻ മനസ്സിൽ ഞാൻ ഞെട്ടിരിക്കട്ടോ. ഒരിക്കലും ഇങ്ങനെ ഷാനവാസ് സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കടൽപ്പാടത്തില് സത്യൻ മാഷും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഈ കസ്തൂരി തൈലമിട്ട് മൂടി, അപ്പൊ സൈക്കിൾ അലിങ്ങിട്ട് വന്നിച്ചും സൈക്കിൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ജയഫാരുടെ പുറത്തിട്ട് ഇങ്ങനെ താളം കൊട്ടുന്നുണ്ട്. അത് കണ്ടാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് കറക്റ്റ് ആ മൃദംഗം വായിക്കുന്നു. ആ കറക്റ്റ് നടയല വായിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം. എങ്ങനെയാണ് സാബു സംഗീതത്തിലോട്ട് വന്നേ? സംഗീതത്തിലേക്ക് വന്നത് ചെറുപ്പം മുതലേ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ബാങ്കിലെ മൃദംഗം വായിക്കുന്ന ചേട്ടനിൽ കൂടിയാണ് സംഗീതത്തിലേക്ക് വരാൻ കാരണം. അപ്പൊ അത് വന്നതെന്ന് പറഞ്ഞാല് അന്ന് ഈ ചെറുപ്പത്തിലിങ്ങനെ ഓരോ പാട്ടുകൾ പാടുമ്പോൾ നോൺ സ്റ്റോപ്പ് പോലെ. ഇപ്പം കരിമുകിൽ കാട്ടിലേ അതങ്ങനെ പാടി പോയിട്ട് പിന്നെ അടുത്ത വേറെ പാട്ടിലോട്ട് കയറും. അങ്ങനെയായിരുന്നു. അങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്താന്ന് തോന്നുന്നു ഈ ബാങ്കിലെ മൃദംഗം പറയുന്ന ചേട്ടൻ പറഞ്ഞു, എടാ ഇങ്ങനെയല്ല, നീ ഒരു ഫുൾ പാട്ട് പാടണം പറഞ്ഞ്. അങ്ങനെ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് ഈ പറഞ്ഞ കരിമുകിൽ കാട്ടിലെ. പാടി ഈ കഴിഞ്ഞിടയ്ക്ക് ആ സാറിനെ വിട്ടുപോയത് ഉണ്ണിസാറെന്ന് പറയും. എന്റെ ജന്മസ്ഥലം തലയപ്പുറമ്പാണ്. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഒരു വെട്ടി കല്ല് പെൻസില് ഈ പാട്ടിന്. അവിടുന്ന് പിന്നെയാണ് അങ്ങോട്ട് കലാരംഗത്ത്. ഈ RMV സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ? 85-90 അവിടുത്തെ
ക്ലാസിക്കൽ മ്യൂസിക്. അതെ അതെ. അപ്പം എന്ത് ബിരുദമാണ് അവിടുന്ന് നേടിയിരിക്കുന്നത്? ഡിപ്ലോമ ആയിരുന്നു. ഡിപ്ലോമ പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഞാൻ തേർഡ് ഇയർ പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പൊ ഈ കലാഭവന്റെ വണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി. അപ്പൊ നിങ്ങളുടെ ക്ലാസ്മേറ്റ് എന്റെ ചേട്ടനും പൂർത്തീകരിച്ചില്ല, ഒരേ സമയത്തായിരിക്കുമല്ലോ നിങ്ങൾ? രണ്ടുപേരും ഉണ്ടായിരുന്നു. അതെ, അവനും പൂർത്തീകരിച്ചില്ലെന്നാണ് വാർത്ത. ഇനി ഇതുപോലെ വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്ത വേണം പറയാം. ഇവരുടെ കാലത്ത് തന്നെയാണ് ഷമ്മി തിലകൻ അവിടെ ഭരതനാട്യം പഠിക്കാൻ വന്നിട്ടുണ്ട്. ഷമ്മി ഭരതനാട്യം പഠിക്കാൻ ഇവരുടെ അറിവിൽ വന്നത്. എന്റെ ചേട്ടനും ഷമ്മിയും ഇവരൊക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മലയാളികൾ ഞെട്ടലോടായിരിക്കും ഇത് കാണുന്നത്. ഭരതനാട്യം പഠിക്കാൻ വേണ്ടി വന്ന ഷമ്മി വിത്ത് തെളിവാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാട്ടിലോട്ട് അങ്ങോട്ട് കേറിയാലോ. ആയിക്കോട്ടെ. യെസ്. 21 ഗായകരെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന സർപ്രൈസ് ക്യാഷ് പ്രൈസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാട്ടിലോട്ട് അങ്ങോട്ട് കേറിയാലോ. ആയിക്കോട്ടെ. യെസ്. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു ആരിലുമാരിലും അവയുടെ സൗരഭം ആളിപ്പടരുമൊരുന്മാദം. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു ആരിലുമാരിലും അവയുടെ സൗരഭം ആളിപ്പടരുമൊരുന്മാദം. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു. പൂമണം പറക്കുമ്പോ പിറകെ 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 നക്ഷത്ര കതിർ കൂന്തലിലണിയും കെട്ടികൾ രാത്രിയിലെത്തും അവർ മണ്ണിലെ മനുഷ്യരെ മന്മത കഥയിലെ മന്ത്രം ചൊല്ലി മയക്കും 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 മന്ത്രം ചൊല്ലി മയക്കും. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു ആരിലുമാരിലും അവയുടെ സൗരഭം ആളിപ്പടരുമൊരുന്മാദം. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു. ഗന്ധർവന്മാർ ഭൂമിയിൽ വന്നൊരു ചന്ദനമാളിക തീർക്കും അവർ സുന്ദരിമാരുടെ ഹൃദയ സരസുകൾ സ്വപ്നം കൊണ്ടു നിറയ്ക്കും 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 സ്വപ്നം കൊണ്ടു നിറയ്ക്കും. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു ആരിലും ആരിലും അവയുടെ സൗരഭം ആളിപ്പടരുമൊരുന്മാദം. കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂക്കുട തീർത്തു. സബു, എന്തോ ഒരുപാട് നാളായി ഇങ്ങനെ ലൈവായിട്ട് ഈ കള്ളിപ്പാലകൾ പൂത്തു എന്നുള്ള ഈ പാട്ടൊക്കെ കേട്ടിട്ട്. വരികളും സംഗീതവും എല്ലാം കൂടെ ചേർന്നിട്ട് യക്ഷികളുടെ രാത്രിയിൽ എത്തുമെന്ന് പറയുന്നിടത്ത് ഇങ്ങനെ പിടിച്ചു. ആ അതെ, പിടിച്ചു ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അത് അറിയാതെ വന്നു പോകുന്ന കാരണം ആ ആരാധന അതുകൊണ്ട്.
പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നി, ഈ പാടിക്കൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് അയിരൂർ സദാശിവം ചേട്ടൻ്റെ ഒരു ശകലം ചായ ഉണ്ടോ എവിടെ? എന്തായാലും വളരെ സന്തോഷം കേട്ടോ സാബു, കാരണം ഈ പാട്ടൊക്കെ ഇത്രയും മനോഹരമായിട്ട് പാടി നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സന്തോഷം, വിശ്വാസമുണ്ട് 100%. അല്ല, അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കണം. ദിസ് ഇസ് യുവർ പ്രോഗ്രാം. നമ്മുടെ സാബു വൈക്കം ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും നാളെ രാത്രി 8:30 കാണാം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും. ഈ പാട്ട് ചേട്ടാ, എനിക്കൊരു കഥന കഥ, ചേട്ടന് ഒരുപാട് ഓർമ്മകൾ വരുന്നു. എനിക്കൊരു കഥന കഥയുണ്ട്. ഞാൻ അവിടുന്ന് പെട്ടെന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് മണിരത്നത്തിനോടൊക്കെ പറഞ്ഞ് അമലയുടെ നായകനായിട്ടാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് 2 ദിവസത്തെ അഡ്ജസ്റ്റ്മെന്റ് മേടിച്ച് ട്രിവാൻഡ്രത്തിലൂടെ അമൃത ഹോട്ടലിൽ വന്നു. അമൃത ഹോട്ടലിൽ വന്നപ്പോൾ ഇവർ എന്നെ കണ്ടതോടെ തകർന്നുപോയി. അതുകൊണ്ട് മനോജ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ. ഞാൻ നിന്നങ്ങ് കരഞ്ഞു, ഒരുപാട് കണ്ണിൽ കൂടെ ഒരുപാട് വെള്ളം വന്നു. ഞാൻ ഇപ്പോഴും അത് മറക്കില്ല. പരിപാടി നല്ല നല്ല ഫോമി പൊക്കൊണ്ട സമയത്ത് തീരാറായപ്പോഴത്തേക്ക് അവിടുന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു പള്ളിക്കെട്ട് എന്നുള്ള പാട്ട് പറഞ്ഞു. തിരുനുരയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എടുത്താ പോങ്ങാത്ത പാട്ടാണ്. പിന്നെ ആകെയുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ദാസേട്ടൻ കേട്ടോണ്ടിരിക്കുക. ദാസേട്ടന്റെ ഈ വൈറ്റ് പാന്റും വൈറ്റ് ഷർട്ടും ഇതൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ. ആനകളില്ലാതെ അമ്പാരി.